കുറച്ച് ഒരു അഞ്ചോ ആറോ ചെടിയോ ഉള്ളെങ്കിൽ ഒരു പിടി ഒരു ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് അഞ്ച് ലിറ്റർ വെള്ളമാക്കി ഓരോ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ 5 ml ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചങ്ങ് താഴെ പോയി അല്ലേ അമ്മി? പിന്നെ മമ്മിക്ക് എപ്പോഴും പരാതിയായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കി നമ്മുടെ തക്കാളി കണ്ടോ, അടിപൊളിയായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്നാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നല്ല ഫ്രഷായിട്ട് കീടനാശിനികളൊന്നുമില്ലാത്ത രാസകീടനാശിനികളൊന്നുമില്ലാത്ത നമുക്ക് തക്കാളി നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ പച്ചത്തക്കാളിയുണ്ട്, പഴുത്തതുണ്ട്. നിങ്ങൾ പച്ചത്തക്കാളികൾ പച്ചത്തക്കാളി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പച്ചത്തക്കാളി എടുത്ത് എന്തെങ്കിലും ഐറ്റംസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സ്യൂഡോമോണോസിൻ്റെ ഉപയോഗം ഭയങ്കരമാണ്. കാരണം തക്കാളി പെട്ടെന്ന് വാടിപ്പോകാറുണ്ട്. അപ്പോൾ ആ വാടിപ്പോകുന്ന ഒഴിവാനായിട്ട് ഞാൻ സ്യൂഡോമോണോസ് 15 ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ വാട്ടർ രോഗത്തെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ അത് മസ്റ്റായിട്ട് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്ന വളമെന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ജൈവ സ്ലറിയാണ്. അപ്പോൾ ഈ ജൈവ സ്ലറി ഉണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം ഉള്ള ജൈവ സ്ലറിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ കിട്ടും. പിന്നെ മഗ്നീഷ്യം പോലുള്ള ഉപമൂലകങ്ങൾ കിട്ടാനായിട്ട് ഞാൻ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോഴത്തേക്കാണ് കൂടുതൽ നല്ല വലിയ കായകളും നല്ല പച്ച നിറമൊക്കെ ഇലക്കി കിട്ടുന്നത്. ഈ മഞ്ഞ നിറങ്ങളൊക്കെ മാറി നല്ല പച്ച നിറം കിട്ടാനായിട്ട് എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സ്ലറി ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് മെയിനായിട്ട് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പലിൻ്റെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നതാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള കപ്പലിൻ്റെ പിണ്ണാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു പിടി എന്നുള്ള രീതിയിലാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് അതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർക്കാറുണ്ട്. ഇത് നമ്മുടെ കൂട്ടുവളമാണ്. ഇതാണ് കൂട്ടുവളം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് എല്ലുപൊടി ഉണ്ട്, സ്വീറ്റ് പൊട്ടാഷ് ഉണ്ട്, അതുപോലെ തന്നെ ലെതർ മീലുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ചെടികൾ നമുക്കറിയാം, നമ്മുടെ പച്ചക്കറികളെല്ലാം വളരെ ആയുസ് കുറഞ്ഞ വർഷങ്ങളോളം നിൽക്കുന്നതല്ല, മാസങ്ങളോളമാണ് ഇതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെടികളിലേക്ക് എത്തി വരാനായിട്ട് കുറച്ച് താമസിക്കും. പക്ഷേ നമ്മൾ ലിക്വിഡായിട്ടാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്നാണ് ഇത് ചെടികൾ ഇത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം, നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് എല്ലുപൊടി ഉൾപ്പെടെ എല്ലാം നമുക്ക് വെള്ളമായിട്ട്, അതായത് ദ്രവരൂപത്തിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികളുടെ വേരുകൾ അത് വലിച്ചെടുക്കുകയും ചെടികളുടെ ഒരു വല്ലാത്തൊരു വളർച്ചയും കായപിടുത്തമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അറിയാനായിട്ട് സാധിക്കും. അത് ഡ്രൈ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സ്ലറി ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതും നമ്മുടെ ഈ കൂട്ടുവളവും 1 പിടി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചവെള്ളത്തിന് പകരം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 6 പിടി നമ്മുടെ കൂട്ടുവളം എടുക്കാം. അപ്പോൾ ഈ കൂട്ടുവളവും നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് അതുപോലുള്ള സാധനങ്ങളെല്ലാം, നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കും നമുക്ക് 6 പിടിയോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 അല്ലെങ്കിൽ 4 ദിവസം ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 5 ഓ 6 ഓ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ തക്കാളിക്ക് മാത്രമല്ല പച്ചമുളകിനും എല്ലാത്തിനും ഞാനിത് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വളം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ 3-4 ദിവസമായ വളം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന വളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടുതൽ ചെടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 പിടി കുറച്ചൊരു 5 ഓ 6 ഓ ചെടിയോ ഉള്ളെങ്കിൽ 1 പിടി 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് 5 ലിറ്റർ വെള്ളമാക്കി ഓരോ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചെടികളിൽ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പച്ചക്കറികൾ നിറയെ കായ്ക്കാനും അല്ലെങ്കിൽ പൂവിടാനും അത് എല്ലാം കായാകാനായിട്ട്
ഞാൻ എഗ്ഗമിനോസിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളരുകയും പൂ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നല്ല കായകളൊക്കെ ഉണ്ടാകാനും അതിനകത്ത് പരാഗണം നടന്ന് നിറയെ കായകൾ ഉണ്ടാകാനായിട്ട് നിറയെ പൂക്കൾ കായകളായി മാറാനായിട്ട് എഗ്ഗമിനോസിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എഗ്ഗമിനോസിഡ്. അപ്പോൾ ഈ എഗ്ഗമിനോസിഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് മുട്ടയും നാരങ്ങയും ചേർത്തുള്ളൊരു മിശ്രിതമാണ്. സംഗതി അടിപൊളിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇത് ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 5 ml എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 5 ml ഞാൻ എടുത്തു. അപ്പോൾ ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ 5 ml ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗമിനോസിഡ് നമുക്ക് ഇതിനെല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നോക്കിയത് ഇവിടെയെല്ലാം തക്കാളി കാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം പൂവാകുന്നുണ്ട്. അപ്പോൾ ഈ പൂവെല്ലാം ഇവിടെ കായാകുന്നു, ഇവിടെ കായാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മുടെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റ് കായാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോഴും എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. ഈ പൂ നനയാ, അതായത് ചെടിയിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ പൂ ഉണങ്ങിപ്പോവും. അപ്പോൾ അത് വരാതെ നോക്കിക്കോണം. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഫിനിഷ് ചെയ്തതായിരുന്നു, പക്ഷേ അതിൻ്റെ സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ സൗണ്ട് കിട്ടാതെ വന്നു, മൈക്ക് ഓഫായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും എടുക്കേണ്ടി വന്നത്. അത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം നോക്കിയേ, ഞാനീ നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു വെറൈറ്റി കൃഷി ഇവിടെയുണ്ട്. നോക്കിയ പച്ചമുളക്, ഇവിടെ ഉണ്ടമുളകുണ്ട്, ഇവിടെ നല്ല വേറെ മുളകുകളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടോ, ഇവിടെ എല്ലാം പച്ചമുളക് നിറയെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. അപ്പോൾ ഇത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കിതെല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇതിനു വേണ്ടി ഒന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ജോലിക്ക് മുൻപോ ശേഷമോ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടിയൊക്കെ ഒന്ന് ചിലവഴിക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ വഴുതന ഇവിടെയുണ്ട്, വെണ്ടയുണ്ട്. വെണ്ടയുടെ സമയം കഴിഞ്ഞ് ഞാനത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തക്കാളി, പച്ചമുളക് എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ വളരെ സന്തോഷമല്ലേ, മനസ്സിന് വളരെ സന്തോഷമല്ലേ. ഇതൊക്കെ കാണുന്നതും ഇതൊക്കെ കൃഷി ചെയ്യുന്നതും മറ്റുള്ളവർ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഈ മഞ്ഞ കളറല്ല പറയണോ? അത് പറിക്കണ്ടേ? മതി. പിന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തായിരുന്നു. അപ്പോൾ അന്നേരം കുറേ തക്കാളി എല്ലാം താഴെ പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ചങ്ങ് താഴെ പോയി അല്ലേ അമ്മി? പിന്നെ മമ്മിക്ക് എപ്പോഴും പരാതിയാണ് ഇത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മമ്മി പറയുന്നത് പറിച്ചെടുക്കുക, ഇത് തുടങ്ങുമ്പോഴേ മമ്മി പറയും അത് പറിച്ചു അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറയും. പക്ഷേ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പറിക്കാൻ ഏറ്റവും പറ്റിയിരുന്നതാണ്.